कालम दयालुवाय दाक्षिण्यशालियाय वाळुम ओरीश्वरन तिरुनामत्तिल MES ചിന്താധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹവായിലെ ഒട്ടും സൗകര്യമില്ലാത്ത ഒരു മെഡിക്കൽ സെന്ററിലാണ് ഹുസൈൻ ജനിച്ചത്. അവൻ്റെ അമ്മ ഒരു വെള്ളക്കാരിയും അച്ഛൻ കറുത്ത വംശജനുമായിരുന്നു. തൻ്റെ രണ്ടാമത്തെ വയസ്സിൽ മാതാപിതാക്കൾ വേർപിരിഞ്ഞു. പിന്നീട് മാതാവ് വിവാഹം കഴിച്ചത് മദ്യപാനിയായ ഒരു തൊഴിൽ രഹിതനെയായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ എല്ലാ അർത്ഥവും ഹുസൈൻ അപ്പോഴേക്കും പരിചയപ്പെട്ടിരുന്നു. വംശീയ പാരമ്പര്യത്തെ കളിയാക്കിക്കൊണ്ടുള്ള പരിഹാസത്തോടെയാണ് യൗവനം അവനെ സ്വീകരിച്ചത്. സ്വന്തമായി ഒരു വംശത്തിൻ്റെ പാരമ്പര്യമില്ലാത്തവൻ, ദരിദ്രൻ, ഈ സാഹചര്യങ്ങളോടെല്ലാം പടപൊരുതി അവൻ അമേരിക്കയുടെ 44-ാമത് പ്രസിഡൻ്റായി സ്ഥാനമേറ്റു. ഇത് ബരാക് ഹുസൈൻ ഒബാമയുടെ ഇന്നലകൾ. ഒബാമ ഓർക്കുന്നു, ദൈവം തനിക്ക് നൽകിയ സാഹചര്യങ്ങളിലൊന്നും താൻ പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല. ഇത് തന്നെയായിരുന്നു ജീവിതത്തിൽ എല്ലാം കൈവിട്ടു പോകുമ്പോഴുള്ള ധൈര്യവും. ഈ ധൈര്യമാണ് 1997 ഇലനോ സെനറ്റ് സീറ്റിൽ ഒബാമയെ വിജയിപ്പിച്ചത്. ഈ വിജയമാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ധൈര്യം നൽകിയത്. മത്സരിക്കാൻ നിന്നപ്പോൾ പലരും പറഞ്ഞു, നീ വിജയിക്കില്ല, കാരണം ഒന്ന്, നീ കറുത്തവനാണ്; രണ്ട്, ഒസാമ ബിൻ ലാദനോട് സാമ്യമുള്ള നിന്റെ പേര്; ഇത് രണ്ടും നിന്നെ പരാജയപ്പെടുത്തും. ബറാക്ക് അവർക്ക് മറുപടി നൽകിയില്ല. കാരണം അദ്ദേഹത്തിനറിയാമായിരുന്നു പരാജയം എന്നത് വിജയത്തിലേക്കുള്ള ആദ്യ പടി മാത്രമായിരുന്നു എന്ന്. ശുഭദിനം.